السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ സയ്യിദ് ഇമ്പിച്ചി കോയത്തങ്ങൾ അവറുകളെ, അതുപോലെ തന്നെ സയ്യിദ് കോയമ്മത്തങ്ങൾ അവറുകളെ, സയ്യിദ് അഷ്റഫ് തങ്ങൾ, സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, ഇവിടെയുള്ള മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ താജുൽ ഉലമയുടെ മുഹിബ്ബീങ്ങളെ, സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി വേർതിരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു വിശ്വസിക്കുവാനും നല്ലത് മാത്രം സംസാരിക്കുവാനും നല്ലത് മാത്രം കേൾക്കുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും സർവശക്തൻ നമുക്ക് തുണ നൽകട്ടെ. നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു പൊരുത്തപ്പെട്ട നിലയിലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മഹാനായ താജുൽ ഉലമയുടെ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് 8-ാമത്തെ ആണ്ട് നേർച്ചയാണ് ഇന്ന് തുടങ്ങുന്നത്. ആരായിരുന്നു മഹാനായ താജുൽ ഉലമ? കൂടുതൽ കൂടുതൽ സുന്നത്ത് നിസ്കരിച്ച മഹാൻ, കൂടുതൽ കൂടുതൽ ഖുർആൻ ഓതിയ മഹാൻ, കൂടുതൽ കൂടുതൽ ദിക്റുകൾ ചൊല്ലിയ മഹാൻ, എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ അൻആം മുഴുവനായി ഓതി തീർക്കുന്ന മഹാൻ, കൂടുതൽ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലുന്ന മഹാൻ, ഇതെല്ലാം താജുൽ ഉലമയാണ്. അവിടുന്ന് വഫാത്തായി പോയപ്പോൾ നമുക്കുണ്ടായ ദുഃഖം, ആ വേർപാട് ഇതുവരെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുമാത്രമല്ല, ആ മഹത്തായ സ്ഥാനം നികത്തുവാനുള്ള ഒരു പണ്ഡിതനും ഒരു സാദാത്തും ഇന്നേ വരെ ഈ വഴിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ താജുൽ ഉലമയുടെ മഹത്വം നാം മനസ്സിലാക്കാം. വഫാത്തിൻ്റെ ദിവസം നടന്ന ആ സംഭവം ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ജനാസ സന്ദർശിച്ചത്. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ജനാസ സന്ദർശിക്കാൻ കഴിയാതെ തിരിച്ചുപോയത്. 14 കിലോമീറ്റർ സഞ്ചരിച്ചവർ നടന്നും കൊണ്ട് താജുൽ ഉലമയുടെ ജനാസ കാണാൻ വേണ്ടി വീട്ടുപടിക്കൽ എത്തി. പക്ഷെ അവർക്ക് നിരാശ മാത്രം ബാക്കിയായിരുന്നു, തങ്ങളുടെ ജനാസ കാണാൻ പറ്റിയില്ല. വീട്ടിൽ ഒരു പ്രാവശ്യം സുബ്ഹി നമസ്കാരം കഴിഞ്ഞതോടെ ജനാസ നമസ്കാരം നടന്നു. അത് കഴിഞ്ഞു സ്കൂൾ ഗ്രൗണ്ടിൽ മയ്യത്ത് നമസ്കാരം ആരംഭിച്ചു. എത്ര പ്രാവശ്യം? 1, 2, 3, 35 പ്രാവശ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. 36 പ്രാവശ്യം മയ്യത്ത് നമസ്കാരം നമസ്കരിച്ചു. ആർക്ക്? മഹാനായ താജുൽ ഉലമക്ക്. അതാണ്
താജുൽ ഉലമ. ആ താജുൽ ഉലമയുടെ കാലിന്റെ അടിയിലുള്ള ഒരു പൊടി പോലത്തെ ഒരു കഷ്ണത്തിന്റെ അത്ര പോലും വില എനിക്കില്ല. പക്ഷേ മഹാനായ താജുൽ ഉലമ വളരെയധികം സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും വാത്സല്യം തരികയും ചെയ്ത ആ മഹാനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, തങ്ങളെ, നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം വാപ്പയെ പോലെയാണ് ഞാൻ കാണുന്നത്. ആ നിലയിൽ നിങ്ങൾ എന്നെ കണ്ടാൽ മതി, ഞാൻ നിങ്ങളെ ഒരു മകനെ പോലെയാണ്, തങ്ങളങ്ങനെ കരുതണം. അവിടുന്ന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എൻ്റെ മകനല്ല, എൻ്റെ മകനെക്കാളും അപ്പുറത്താണ് നിങ്ങളുടെ സ്ഥാനം. അത്രമാത്രം മതി, ഇവിടെയുള്ള എല്ലാവർക്കും അസൂയ എൻ്റെ മേൽ വരുവാൻ, വേറൊന്നും വേണ്ട. കാരണം അത്രക്കും താജുൽ ഉലമ സ്നേഹിച്ച ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ വഫാത്തിൻ്റെ ശേഷമായിരുന്നു. ഇപ്പോൾ എല്ലാം ശൂന്യമാണ്, നാം ഇപ്പോൾ തുടങ്ങേണ്ടത് സീറോയിൽ നിന്നാണ്. എന്തുകൊണ്ട് താജുൽ ഉലമ സമൂഹത്തിന് മാർഗദർശിയായി എന്നുള്ള ചോദ്യം ഈ സമയത്ത് നമുക്ക് ചോദിക്കാം. അവിടുന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സർവസ്വമായിരുന്നു താജുൽ ഉലമ. സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ജമാഅത്തി സ്വഹാബ എന്നായിരുന്നു താജുൽ ഉലമ പറയുന്നുകൊണ്ടിരുന്നത്. എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്ത്, പിന്നെ സ്വഹാബികൾ, അവിടുത്തെ സ്വഹാബികൾ, അത് കഴിഞ്ഞാൽ അവിടുത്തെ താബിയങ്ങൾ, ഇതായിരുന്നു സുന്നത്ത് ജമാഅത്ത്. അതാണ് നാം പിൻപറ്റി നടക്കേണ്ടതും. താജുൽ ഉലമ ഹജ്ജിന് പോവുകയാണ്. ആ സമയത്ത് കാണാൻ പോയി. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോവുകയാണ്, ഒന്ന് തങ്ങൾ ദുആ ചെയ്തു തരണം എന്ന്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളിൽ അസൂയ ഉണ്ടാക്കും. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇത് ഞാൻ പറയുന്നത് കിബിർ കൊണ്ടൊന്നുമല്ല, അഭിമാനം കൊണ്ടാണ്. എനിക്ക് അഭിമാനമുണ്ട്, തീർച്ചയായും ആ മഹാനായ തങ്ങൾ എന്നിൽ അർപ്പിച്ച ആ വാത്സല്യം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ചുരുക്കത്തിൽ ഞാൻ എന്റെ പ്രസംഗം തീർക്കുകയും ചെയ്യും. അങ്ങനെ ഹജ്ജിന് താജുൽ ഉലമ പോവുകയാണ്. അവിടുന്ന് ദുആരക്കാൻ പറഞ്ഞു, ശരി, താജുൽ ഉലമയുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് പോയി, ഈ ഹജ്ജ് നിങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു. അവിടുന്ന് താജുൽ ഉലമ പറയുകയാണ്, അത് മതിയാവുകയില്ല, ഇനി ഒരു ദുആ കൂടി നിങ്ങൾ ദുആ ചെയ്യണം. താജുൽ ഉലമയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചു, എന്താണ് അത്? തങ്ങളവറുകൾ പറയുകയാണ്, രണ്ടാമത്തെ ദുആ ഏതാണെന്ന് പറഞ്ഞാൽ, ഞാൻ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിച്ചു, നാട്ടിൽ വന്നാൽ ഒരുപാട് കൊല്ലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകണം എന്നുള്ള ദുആയാണ് നിങ്ങൾ ദുആയിരക്കേണ്ടത്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടുപോയി. കാരണം 90-ാമത്തെ വയസ്സാണ്, അവസാനത്തെ ഹജ്ജാണ് ചെയ്തത്. അങ്ങനെ നാട്ടിലെത്തി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പം നമ്മളെവിടെ, ഈ ചെറു ചുറുക്കുള്ള യുവാക്കളെവിടെ, 90 വയസ്സായ താജുൽ ഉലമ എവിടെ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാൻ ഹജ്ജിന് പോവുകയാണ്, എന്താണ് തങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ട, നിങ്ങൾ നല്ല റാഹത്തിൽ പോയി, റാഹത്തിൽ തന്നെ ആഫിയത്തോടുകൂടി തിരിച്ചു വന്നാൽ അത് തന്നെ മതി എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചു, അത് പറ്റൂല. തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, ഞാൻ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? ഇല്ല, ഏതായാലും ഞാൻ കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മുസല്ല എനിക്ക് വേണമെന്ന്. അവിടുന്ന് പറയുന്നു, കരീമാജിയോട് തങ്ങളുടെ ഹാദ്യമുണ്ടല്ലോ, കരീമ ഒരു മുസല്ല ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ മുസല്ലല്ല എനിക്ക്, ഇവിടെയുള്ള മുസല്ലല്ല എനിക്ക് വേണ്ടത്. നിങ്ങൾ മക്കയിൽ പോയാൽ, മക്കത്തെത്തിയാൽ ഒരു മുസല്ല വാങ്ങണം. എന്നിട്ട് ആ മുസല്ല മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കണം. ആ മുസല്ലയിൽ നിങ്ങൾ നമസ്കരിക്കണം. എന്നിട്ട് മദീനയിലേക്ക് പോയി, അവിടെ പ്രവാചകന്റെ പള്ളിയുണ്ട്, അവിടെയും ആ മുസല്ല ഇട്ട് നമസ്കരിക്കണം. എന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരണം. ഇത് പറ്റുമോ എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കട്ടെ. അങ്ങനെ മഹാനവറുകൾ ഹജ്ജിന് പോയി, തിരിച്ചു വന്നു. തിരിച്ചു വന്ന ശേഷം ഞാൻ കാണാൻ പോയി. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഒരു മുസല്ല പറഞ്ഞിരുന്നു അല്ലേ? അതെ, ഞാൻ ആ മുസല്ല കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ മുസല്ല എൻ്റെ കയ്യിൽ തരുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോളൂ, താജുൽ ഉലമയുടെ ഈ വാക്ക് പാലിക്കുന്ന ആ ഒരു കാര്യത്തിൽ വളരെ ദേഷ്യമായിരുന്നു മഹാനവറുകൾ. എന്നിട്ട് തങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അപ്പോൾ ആദ്യമായി ചോദിച്ച ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങളെ സ്വാധീനിച്ച വ്യക്തിത്വം ആരായിരുന്നു? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, അത് എൻ്റെ മാതാവായിരുന്നു. എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. എല്ലാ പണ്ഡിതന്മാരോടും, ഞങ്ങളെ വീട്ടിലേക്ക് വരാറുള്ള എല്ലാ മുഅ്മിനായ മുഅ്മിനത്തായ ആളുകളോടും ഒരു ദുആ മാത്രം അവരുടെ മാതാവ് പറയുമായിരുന്നു. അതെന്ത്? എൻ്റെ മക്കൾ, പ്രത്യേകിച്ചു സയ്യിദ് അബ്ദുർ റഹ്മാൻ എന്ന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അദീസ് വലിയ ഒരു പണ്ഡിതനാകണം എന്ന് ആർക്ക് ആഗ്രഹമുണ്ടായിരുന്നു? അവിടുത്തെ മാതാവിന്. മാതാവാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിത്വം എന്ന് തങ്ങളവറുകൾ പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? അതിന് മഹാനായ താജുൽ ഉലമ പറഞ്ഞത്, ഞാൻ പഠിച്ചത് വെറും മൂന്നാം ക്ലാസ് മാത്രമാണ്. നിങ്ങൾ നോക്കൂ, മൂന്നാം ക്ലാസ് മാത്രം പഠിച്ച ഒരു വ്യക്തിത്വം ലോക പണ്ഡിതനായി മാറിയ കഥയാണ് പിന്നെ നമ്മെ കാത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചെറുപ്പത്തിൽ തങ്ങൾ കളിക്കാറുണ്ടായിരുന്നോ? ഏത് കളിയാണ് നിങ്ങൾക്കിഷ്ടം? അപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, അതെ, എല്ലാവരെ പോലെയും ഞാനും ഒരു കുട്ടിയായിരുന്നു, ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കളിയാണ്? പന്തുകളി. ഈ ഫുട്ബോൾ എന്ന് പറയുന്നില്ല, അതന്നെ പന്തുകളി ഞാൻ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പന്തുകളിയിൽ നിങ്ങൾ ആരെങ്കിലും തോൽപ്പിച്ചിട്ടുണ്ടോ, തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അതിന് നൽകിയ മറുപടി, ഇല്ല, അത് അന്നും ആർക്കും സാധിച്ചിട്ടില്ല, ഇനിയും സാധിക്കുകയില്ല, ഇനി ഒരു കാലത്തും എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കൂല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത്. പിന്നത്തെ ചോദ്യം,
ജീവിതത്തിൽ ഏറ്റവും അധികം സങ്കടം ഉണ്ടായ അവസ്ഥ എപ്പോഴായിരുന്നു? അതിന് മഹാനവറുകൾ നൽകിയ മറുപടി, എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും അടുത്തടുത്ത കാലത്ത് മരിച്ചുപോയി. ആ രണ്ട് മരണങ്ങളും എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയതായിരുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതിൻ്റെ ശേഷം ചോദിച്ചത്, ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും പേടിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും താജുലുലമ എന്ന് പറഞ്ഞ് പേടിയാണ്. അപ്പോൾ താജുലുലമ ആർക്കെങ്കിലും പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതെ, ഞാൻ പേടിച്ചിട്ടുണ്ട്. രണ്ടാൾക്കാർക്ക് മാത്രം ഞാൻ പേടിച്ചു. ഒന്നെൻ്റെ വാപ്പക്ക്, രണ്ടാമത്തത് എനിക്ക് ആദ്യമായി ഖുർആൻ പഠിപ്പിച്ചു തന്ന കുഞ്ഞായി മുസ്ലിയാർ എന്ന വർക്ക്. പിന്നെ ചോദിച്ചു, തങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അതിന് താജുലുലം പറഞ്ഞു, അതെ, ഒരു പ്രശ്നം എന്നെ അലട്ടുന്നു. മുമ്പ് നല്ല മിടുക്കന്മാരായ നല്ല നല്ല മുത്തഅല്ലിമീങ്ങൾ പഠിക്കാൻ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്ക് കിതാബ് തിരിയുന്നത് വളരെ വളരെ മെല്ലെ പോക്കിലാണ്. അവർ അത്രയൊന്നും താല്പര്യം കാട്ടുന്നില്ല. അത് മാത്രമല്ല, കിതാബ് തീരെ തിരിയുന്നില്ല. അത് വളരെ വ്യസനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇനി വരുന്ന തലമുറ നല്ല ഇൽമു പഠിക്കുന്ന ഒരു തലമുറയായി മാറ്റാൻ നമുക്ക് വളരെയധികം സാഹസപ്പെടേണ്ടതുണ്ട്. മുമ്പ് നല്ല കിതാബ് തിരിയുന്ന കുട്ടികൾ എത്ര റാഹത്തായി കിതാബെല്ലാം വായിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പോൾ കിതാബും വായിക്കൂല, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലും അവർ വളരെ പിന്നോട്ടാണ് പോകുന്നത്. ഇപ്പോഴെല്ലാം മോഡേൺ ഏജാണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നതും കോളേജിൽ പോകുന്നതും. ഇത്രയും കാര്യങ്ങൾ താജുൽ ഉലമയുടെ ആ ഓർമ്മക്കുറിപ്പിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. കാരണം സ്റ്റേജിൽ ഒരുപാട് വലിയ വലിയ സാധാതുക്കളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വന്ന നമ്മുടെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ബാദുഷാ സഖാഫിയും എവിടെയുണ്ട്? ഈ ബാദുഷാ സഖാഫിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെ കണ്ടാലും മൂപ്പറെ ഓർക്കും. എന്തേ താജുൽ ഉലമ എനിക്ക് ഓർമ്മ വരും. വീട്ടിൽ ഒരു പ്രാവശ്യം മയ്യത്ത് നിസ്കരിച്ചു താജുൽ ഉലമയുടെ, റസൂലുള്ളാഹി സ്വറൂബുൽ. എന്നിട്ട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയി, ജനാസ അവിടെ കൊണ്ടുപോയി, അവിടെ 35 പ്രാവശ്യം നമസ്കരിച്ചു. ഈ 35 പ്രാവശ്യം നമസ്കരിക്കുമ്പോഴും അവിടെ അനൗൺസ്മെന്റ് ചെയ്യുവാനും ബാക്കി കാര്യങ്ങൾ നോക്കുവാനും അവിടെ ഉണ്ടായിരുന്നത് ബാദുഷാ സഖാഫിയായിരുന്നു. മഹാനവറുകൾ ആലപ്പുഴയിൽ നല്ല ഒരു ഇസ്ലാമിക് പ്രസ്ഥാനം നടത്തുകയാണ്. അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെയും ഒരു മഹത്തായ സ്ഥാപനം വരുന്നുണ്ട്. അള്ളാഹു അതിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ താജുലുലമയുടെ ഹഖിജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ആഫിയത്തും ദീർഘായുസ്സും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളെ തൊട്ടും എല്ലാ രോഗങ്ങളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നാം എല്ലാവരെയും കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ,
അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമയുടെ മഖ്ബർ അള്ളാഹു ബർക്കത്തും റഹ്മത്തും അതുപോലെ തന്നെ അവിടുത്തെ ദർജയും അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടെ പരിമിതമായ സ്ഥലം മാത്രമേയുള്ളൂ, പക്ഷേ ഈ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും അവിടെ അകത്ത് കയറി സിയാറത്ത് ചെയ്യുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും നല്ല നിലക്കുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആരു പോയാലും നമുക്കവിടെ നല്ല മനസ്സമാധാനത്തോടു കൂടി പ്രാർത്ഥിക്കാം. അള്ളാഹു ആ ദുആകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ, പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ള വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.